നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ലാലീഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണ ഇന്നലെ ലാലീഗയിൽ ഐബറിന് എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഈ മത്സരത്തിൽ 4 ഗോളുകൾ നേടിക്കൊണ്ട് ഫുട്ബോൾ ലോകത്ത് പുതിയ ഒരു റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ലയണൽ മെസ്സി. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ 1000 ഗോളുകളിലെ പങ്കാളിത്തമാണുള്ളത്. കൃത്യമായ കണക്കുകൾ പറഞ്ഞാൽ 696 ഗോളുകൾ അദ്ദേഹം നേടിയിരിക്കുന്നു. ഇതിൽ 626 ഗോളുകളും എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയതാണ്. 70 ഗോളുകളാണ് അദ്ദേഹം അർജൻറ്റീനയ്ക്ക് വേണ്ടി നേടിയത്. ഒപ്പം 306 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അങ്ങനെ ഇപ്പോൾ 1002 ഗോളുകളിലാണ് അദ്ദേഹം പങ്കാളിത്തം ഉറപ്പിച്ചിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് ഇന്ന് വരെ ഒരു താരത്തിനും ആ നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ഗോളടിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു നിരാശ പൂർണ്ണമായും അദ്ദേഹം ഒഴുക്കിക്കളയുന്ന ഒരു മത്സരമായിരുന്നു. അതായത് ഇന്നലെ മത്സരത്തിൻ്റെ 14th മിനിറ്റിലാണ് മെസ്സിയുടെ കാലുകളിൽ നിന്ന് ആദ്യം ഗോൾ പിറക്കുന്നത്. കൃത്യമായി ഇവാൻ റാക്കിട്ടിച്ചിൻ്റെ പന്ത് പാസ് സ്വീകരിച്ച് അദ്ദേഹം തൻ്റെ മുന്നിലുള്ള ഡിഫൻഡർമാരെ മനോഹരമായ നീക്കത്തിലൂടെ മറികടന്നുകൊണ്ട് ബോക്സിലേക്ക് കയറി സുന്ദരമായി പന്ത് ഐബറിൻ്റെ വലയിലേക്ക് അടിച്ചു കയറ്റി. ആ ഗോളോടുകൂടി 398 മിനിറ്റുകൾ ലാലീഗയിൽ ഗോളടിക്കാൻ കഴിയാതെ നിന്ന ലയണൽ മെസ്സി ആ ഗോളോടുകൂടി തിരിച്ചു വരികയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നത് 26 മിനിറ്റുകൾക്കുള്ളിൽ രണ്ട് തവണ കൂടി അദ്ദേഹം ഗോളടിച്ചു. അതായത് പിന്നീട് 40 മിനിറ്റ് പിന്നിടുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ ഹാട്രിക്ക് എഴുതി ചേർക്കപ്പെട്ടിരുന്നു. 37th മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത്. ശേഷം 40th മിനിറ്റിൽ അടുത്ത ഗോളും വന്നു. ആർദ്രോ വിദാലിൻ്റെ പാസ് സ്വീകരിച്ചുകൊണ്ടാണ് 37th മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗോൾ വന്നത്. ശേഷം 40th മിനിറ്റിൽ ലയണൽ മെസ്സിയും അന്റോയിൻ ഗ്രീസ്മാനും ചേർന്ന് നടത്തിയ മുന്നേറ്റം, അതായത് മെസ്സിക്ക് ഗോളടിക്കാനുള്ള അവസരം, ഹാട്രിക് തികക്കാനുള്ള അവസരം ഉണ്ടായിട്ടും അദ്ദേഹം പെനാൽറ്റി ബോക്സിൽ വെച്ച് പന്ത് അന്റോയിൻ ഗ്രീസ്മാന് കൈമാറുന്നു. പക്ഷേ ഗ്രീസ്മാൻ്റെ ഫസ്റ്റ് ടച്ച് സ്ലോപ്പി ആയി പോകുന്നു. ഇതിൽ കൃത്യമായി ഇൻ്റർസെപ്ഷൻ നടത്തി ഐവറിൻ്റെ ഡിഫൻഡർ രക്ഷപ്പെടുത്തി എന്ന് തോന്നിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ രക്ഷപ്പെടുത്തൽ കൃത്യമായി ലയണൽ മെസ്സിക്ക് ഒരു അസിസ്റ്റ് പോലെ ലഭിക്കുകയും അദ്ദേഹം പന്ത് വലയിലാക്കുകയും ചെയ്തു. അങ്ങനെ 398 മിനിറ്റുകളുടെ ഗോൾ ക്ഷാമം 26 മിനിറ്റുകൾക്കുള്ളിൽ ഹാട്രിക് തികച്ചുകൊണ്ട് ലയണൽ മെസ്സി ആഘോഷിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ 3 ഗോളുകളുടെ ബലത്തിലാണ് ആദ്യ പകുതിയിൽ എതിരില്ലാത്ത 3 ഗോളുകളുടെ ലീഡുമായി ബാഴ്സലോണ ഹാഫ് ടൈമിന് കയറി പോകുന്നത്. തിരിച്ചു വന്ന് രണ്ടാം പകുതിയിൽ അവസാന നിമിഷങ്ങളിൽ 2 ഗോളുകൾ കൂടി അവർ അടിച്ചു. ആ 2 ഗോളുകളിലും ബാഴ്സയുടെ പുതിയ സൈനിങ് ആയ മാർട്ടിൻ ബ്രെയ്ത്വൈറ്റിന് വലിയ പങ്കുണ്ടായിരുന്നു. മത്സരത്തിൻ്റെ 87th മിനിറ്റിലാണ് മെസ്സി തൻ്റെ 4th ഗോൾ നേടുന്നത്. ബ്രെയ്ത്വൈറ്റിൻ്റെ ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞിട്ടതിൽ നിന്നാണ് ആ ഗോൾ പിറക്കുന്നത്. 89th മിനിറ്റിൽ വീണ്ടും അത്തരമൊരു നീക്കം, ആർദർ പന്ത് വലയിലാക്കുന്നു. അങ്ങനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ബാഴ്സലോണ വിജയിച്ചു കയറുന്നു. ഈ വിജയത്തോടുകൂടി ഇപ്പോൾ ലാലീഗ ടേബിളിൽ 1st സ്ഥാനത്തേക്ക് ഉയരാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ മത്സരത്തിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടതോടുകൂടി ലാലീഗ ടേബിളിൽ ബാഴ്സ 1st എത്തി. 25 മത്സരങ്ങളിൽ നിന്ന് 17 വിജയവും 4 സമനിലകളും 4 തോൽവികളുമായി 55 പോയിന്റാണ് ബാഴ്സക്കുള്ളത്. 25 മത്സരങ്ങളിൽ നിന്ന് 15 വിജയവും 8 സമനിലകളും 2 തോൽവികളുമായി 53 പോയിന്റ് ഇപ്പോൾ റയൽ മാഡ്രിഡിനുള്ളൂ. അവരിന്നലെ ലെവൻ്റെയോട് എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ ബാഴ്സ ഇപ്പോൾ ലാലീഗ ടേബിളിൽ 1st സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്നലത്തെ മത്സരത്തിലെ ബാഴ്സയുടെ ഒരു സ്ക്വാഡിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ഗോൾ കീപ്പറായി മാർക്ക് ആന്ദ്രെ ടെർസ്റ്റെഗൻ ആയിരുന്നു. ഡിഫൻസിൽ നെൽസൺ സെമെഡോ, ജെറാർഡ് പി കെ, ക്ലെമൻ ലാംഗ്ലെറ്റ്, ജൂനിയർ ഫിർപ്പോ ഇവരായിരുന്നു ഇന്നലെ ഡിഫൻസിൽ ഉണ്ടായിരുന്നത്. മധ്യനിരയിൽ ഇവാൻ റാക്കിട്ടിച്ച്, സെർജിയോ ബുസ്കിറ്റസ്, ആർദർ മെലോ എന്നിവർ. മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി, അന്റോയിൻ ഗ്രീസ്മാൻ, ഒപ്പം ആർദറോ വിദാലായിരുന്നു ഇന്നലെ മുന്നേറ്റ നിരയിൽ ആദ്യ നിമിഷങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ലൈനപ്പും കൊണ്ടാണ് പോയത്. പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ടുകളായി കളത്തിലേക്ക് ഫ്രങ്കി ഡി ജോങ്, അതുപോലെ സാമുലും ടിറ്റി, മാർട്ടിൻ ബ്രെയ്ത്വൈറ്റ് എന്നിവർ കളത്തിലേക്ക് വരികയും ചെയ്തു. ഇന്നലത്തെ മത്സരത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ കൃത്യമായ ആധിപത്യം പുലർത്തിയത് പതിവ് പോലെ എഫ് സി ബാഴ്സലോണയായിരുന്നു.
69% ബാഴ്സ ഇന്നലെ പന്ത് കൈവശം വെച്ചത്. 31% മാത്രമാണ് ഐബറിൻ്റെ കൈവശം പന്തുണ്ടായിരുന്നത്. ഷോട്ടുകളുടെ കണക്കിലേക്ക് വന്നാൽ ബാഴ്സയും ഐബറും ഒപ്പത്തിനൊപ്പമാണ്. ബാഴ്സ 13 ഷോട്ടുകൾ, അതിൽ 11 ഓൺ ടാർഗറ്റ് ആയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഐബർ 12 ഷോട്ടുകൾ തീർത്തു, പക്ഷേ 5 മാത്രമാണ് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. 84.6% ബാഴ്സയുടെ ഷോട്ട് കൺവേർഷൻ റേഷ്യോ, 41.7% ഐബറിൻ്റെ ഗോൾ ഷോട്ട് കൺവേർഷൻ റേഷ്യോ. കോർണറുകൾ ബാഴ്സ 5, ഐബർ 5. ത്രോ ഇൻസ് ബാഴ്സ 20, ഐബർ 13. സേവുകൾ ബാഴ്സ 5, ഐബർ 6. ഫൗൾസ് കമ്മിറ്റഡ് ബാഴ്സ 8, ഐബർ 19. യെല്ലോ കാർഡുകൾ ബാഴ്സക്ക് ഒരൊറ്റ യെല്ലോ കാർഡും ഇന്നലെ കിട്ടിയില്ല. 2 യെല്ലോ കാർഡുകളാണ് ഐബറിൻ്റെ താരങ്ങൾ ഇന്നലെ കണ്ടത്. ഓഫ് സൈഡുകൾ ബാഴ്സ താരങ്ങൾ 8 തവണ ഓഫ് സൈഡിൽ കുരുങ്ങിയപ്പോൾ 4 തവണ മാത്രമാണ് ഐബറിൻ്റെ താരങ്ങൾ ഇന്നലെ ഓഫ് സൈഡിൽ കുരുങ്ങിപ്പോയത്. ഇതാണ് ഇന്നലത്തെ ആ ഒരു മത്സരത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാവും, കളിയിൽ സർവാധിപത്യം പുലർത്തിയത് ബാഴ്സ തന്നെയാണ്. ആദ്യത്തെ ആ ഒരു ഗോൾ വരുന്നത് വരെ ഒരല്പം ഒരു ആധിപത്യം ഐബറിനുണ്ടായിരുന്നു, പക്ഷേ അത് പിന്നീട് അങ്ങോട്ട് ബാഴ്സ അടക്കി ഭരിക്കുന്നതാണ് കണ്ടത്. രണ്ടാം പകുതിയിൽ ഗോൾ തിരിച്ചടിക്കാനുള്ള ചില ശ്രമങ്ങൾ ഐബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, പക്ഷേ അതും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനി ഇന്നലത്തെ മത്സരത്തിലെ ബാഴ്സയുടെ താരങ്ങളുടെ ഒരു റേറ്റിംഗിലേക്ക് നമുക്കൊന്ന് പോകാം. WhoScored.com റേറ്റിംഗ് ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഗോൾ കീപ്പറായ മാർക്ക് ആന്ദ്രേ ടേസ്റ്റെഗൻ്റെ റേറ്റിംഗ് 7.8, ഡിഫൻസിൽ ജൂനിയർ ഫിർപ്പോ 7.4, ലാംഗ്ലെറ്റ് 7.6, ജെറാർഡ് പി കെ 7.4, നെൽസൺ സമേഡോ 7. മധ്യനിരയിലേക്ക് വരുമ്പോൾ ആർദർ മെലോ 8.4, സെർജിയോ ബുസ്കിറ്റസ് 7.8, ഇവാൻ റാക്കിട്ടിച്ച് 7.7. മുന്നേറ്റ നിരയിൽ ആർദ്രോ വിദാൽ 7.7, അന്റോയിൻ ഗ്രീസ്മാൻ 7, ലയണൽ മെസ്സി 10. ഇന്നലത്തെ മെസ്സിയുടെ പ്രകടനത്തിന് 10-ൽ കുറഞ്ഞൊരു മാർക്ക് കൊടുക്കാൻ ആർക്കും കഴിയില്ല. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട്സായി കളത്തിലേക്ക് വന്ന താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ ഫ്രങ്കി ഡിജോങ് 6.5, സാമൂല് ഉംറ്റിറ്റി 6.6, മാർട്ടിൻ ബ്രെയ്ത്വേറ്റ് 6.5. ഇതാണ് ഇന്നലത്തെ ബാഴ്സയുടെ താരങ്ങളുടെ ഒരു റേറ്റിംഗ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട താരങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക്, അവരുടെ മാത്രമായൊരു സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ലയണൽ മെസ്സിയുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ, ഇന്നലെ അദ്ദേഹം കളത്തിൽ 90 മിനിറ്റ് ചെലവഴിച്ചു. 4 ഗോളുകൾ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് പിറന്നു. അസിസ്റ്റുകളില്ല. 5 ടോട്ടൽ ഷോട്ടുകൾ. ആക്യുറേറ്റ് പാസുകൾ 39. പാസ് സക്സഷൻ റേഷ്യോ 75%. ഷോട്ട് ആക്യുറസി 100% അദ്ദേഹത്തിൻ്റെ. 5 ഷോട്ടുകളും ഓൺ ടാർഗറ്റ് ആയിരുന്നു എന്നർത്ഥം. അങ്ങനെ വളരെ സുന്ദരമായ, കൃത്യമായ, മനോഹരമായ ഒരു പ്രകടനമാണ് ഇന്നലെ ലയണൽ മെസ്സിയിൽ നിന്ന് ഉണ്ടായത്. ഇനി അന്റോയിൻ ഗ്രീസ്മാൻ്റെ ഒരു കണക്കിലേക്ക് വന്നാൽ അദ്ദേഹം ഇന്നലെ 72 മിനിറ്റുകൾ കളിച്ച് വേണ്ടത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഗോളുകളൊന്നുമില്ല, അസിസ്റ്റുകളില്ല. 2 ഷോട്ടുകളാണ് ഉതിർത്തത്. ആക്യുറേറ്റ് പാസുകൾ 22. പാസ് സക്സഷൻ റേഷ്യോ 88%. ഒരു ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ടോട്ടൽ ഷോട്ടുകൾ 2 പറഞ്ഞു. അതിൽ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ഇന്നലെ മിസ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. ഇനി ഇന്നലത്തെ ബാഴ്സയുടെ അരങ്ങേറ്റക്കാരനായ താരം, അതായത് പുതിയ സൈനിങ് ആയ മാർട്ടിൻ ബ്രെയ്ത്വേറ്റിൻ്റെ ഒരു കണക്കുകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹം ഇന്നലെ 2 ഗോളുകൾക്ക് വഴിവെച്ചു എന്ന് പറയുമ്പോൾ 2 ഗോൾ അത് 2 അസിസ്റ്റുകളല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് റീബൗണ്ടുകളിൽ നിന്ന് വന്ന ഗോളുകളാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ 18 മിനിറ്റാണ് അദ്ദേഹം കളിച്ചത്. ഗോളുകളില്ല, അസിസ്റ്റുകളില്ല. ഒരു ഷോട്ട് ഉതിർത്തിട്ടുണ്ട്. 2 ആക്യുറേറ്റ് പാസുകൾ. പാസ് സക്സഷൻ റേഷ്യോ 67%. ഷോട്ട് ആക്യുറസി 100%. ഒരു ഷോട്ട് ഉതിർത്തു, അത് ഓൺ ടാർഗറ്റ് ആയിരുന്നു എന്നതുകൊണ്ട് ബിഗ് ചാൻസ് 1 അദ്ദേഹം മിസ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇന്നലത്തെ ബാഴ്സയുടെ പുതിയ താരം മാർട്ടിൻ ബ്രെയ്ത്വേറ്റിൻ്റെ ഒരു കണക്ക്. ഏതായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൂപ്പർ താരം ലയണൽ മെസ്സി ഗോളുകളുമായി വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമല്ല, ഗോളടിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അസിസ്റ്റുകളുമായി അദ്ദേഹം കളം നിറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഗോളുകളും കൂടി അദ്ദേഹം അടിച്ചിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് നാപ്പോളിയുമായുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ്. തീർച്ചയായും ബാഴ്സക്ക് അതിന് മുമ്പ് ഒരു മാനസികമായ ശക്തി പകരുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UCL-ൽ അവർക്ക് നാപ്പോളിയെ തകർക്കേണ്ടതുണ്ട്. അടുത്ത മിഡ് വീക്കിലാണ് ആ മത്സരം വരുന്നത്. ആരാധകർ ആകാംക്ഷയോടെ ആ മത്സരം കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.